കർമ്മന്യൂസിലേക്ക് സ്വാഗതം. 17-ാം ലോക്സഭയിൽ 2-ാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബില്ലായി മുത്തലാഖ് നിരോധന ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 74-നെതിരെ 186 വോട്ടുകൾക്കാണ് അവതരണാനുമതി നേടി മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചത്. മോദി സർക്കാരിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് തന്നെ അംഗങ്ങളുടെ പിന്തുണയോടെ ബിൽ പാസാക്കാനാണ് സാധ്യത. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാകുന്ന ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദീർഘനേരത്തെ സംഘർഷാവസ്ഥകൾക്കൊടുവിലാണ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ബിൽ പാസാകും എന്നതിന് സംശയമില്ല. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കരുത്തരായാണ് ഇപ്പോൾ BJP ഭരണകൂടം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു. എന്നാൽ രാജ്യസഭയിൽ ബില്ല് പാസാക്കിയിരുന്നില്ല. മുത്തലാഖ് ചൊല്ലി വിവാഹം ഏർപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാക്കി വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. മുത്തലാഖും നിക്കാഹ് ഹലാലയും സാമൂഹ്യ വിപത്താണെന്ന് ഇന്നലെ നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം August 22-ന് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നായിരുന്നു ബിൽ കൊണ്ടുവന്നത്. അതേസമയം 16-ാം ലോക്സഭയേക്കാൾ കൂടുതൽ അംഗങ്ങളുമായി BJP കരുത്തലായ ലോക്സഭയിൽ മുത്തലാഖ് നിരോധന ബില്ല് പാസാവുമെങ്കിലും രാജ്യസഭയുടെ അംഗീകാരം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരും. പ്രതിപക്ഷം യോജിച്ച് എതിർത്താൽ രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. രാജ്യസഭയിൽ ഒരു വർഷമായി നിലവിലുള്ള മുത്തലാഖ് ബിൽ പിൻവലിക്കാതെ തന്നെ പുതിയ ബിൽ അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനം. ഡിസംബറിൽ ലോക്സഭ പാസാക്കിയ മുസ്ലിം വനിതാ വിവാഹാവകാശ സംരക്ഷണ ബില്ലായ മുത്തലാഖ് ബില്ലിൽ ഉള്ള വ്യവസ്ഥകളാണ് നേരത്തെ പുറത്തിറക്കിയ ഓർഡിനൻസിൽ ഉണ്ടായിരുന്നത്. 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന പുരുഷന് 3 വർഷം ജയിലിൽ ശിക്ഷ നൽകണമെന്നാണ് ഓർഡിനൻസിലെ വ്യവസ്ഥ. വാക്കുകൾ വഴിയോ ടെലിഫോൺ കോൾ വഴിയോ എഴുത്തിലോ ഇലക്ട്രോണിക് മാധ്യമങ്ങളായ വാട്സപ്പ് SMS വഴിയോ തലാഖ് ചൊല്ലിയാലും അത് നിയമവിധേയമല്ലെന്നും ബില്ലിൽ പറയുന്നു. ഓർഡിനൻസ് പ്രകാരം മുത്തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഒരു FIR ഫയൽ ചെയ്യുന്നതിലൂടെ മുത്തലാഖ് ചൊല്ലിയ ആൾക്കെതിരെ കുറ്റം ചുമത്താനാകും. മുത്തലാഖിന് വിധേയയായ സ്ത്രീയുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ ഇത്തരത്തിൽ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മുത്തലാഖ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.